നമസ്കാരം. കോൺഗ്രസിലെ കുടുംബാധിപത്യത്തെ വിമർശിച്ച് കഴിഞ്ഞ ദിവസം ശശി തരൂർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അത് മറ്റ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ദഹിച്ചിട്ടില്ല. ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം തുറന്ന കത്തുമായി രംഗത്തെത്തി. ഉണ്ടചോറിന് നന്ദിയില്ലായ്മയാണ് ഈ അധിക്ഷേപമെന്നാണ് അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം തുറന്ന കത്തിലൂടെ തരൂരിനെ വിമർശിച്ചത്. നിർണായക സന്ദർഭങ്ങളിൽ നിശബ്ദത പാലിച്ച് മാറി നിന്നതും മോദിയെ സ്തുതിച്ച് സംസാരിച്ചതും കേരള വിഷയത്തിൽ MPമാരുടെ നിവേദനത്തിൽ ഒപ്പിടാതെ മാറി നിന്നതും അടക്കം കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും വിമർശനങ്ങളും. ആദരണീയനായ താങ്കളുടെ ലേഖനത്തിൽ മേൽവിലാസമില്ലാത്ത കവർ പോലെയാണ് കോൺഗ്രസ് എന്ന വിമർശനം രൂക്ഷമായി പോയി. ഇത് നല്ല വിമർശനമല്ല, വിനാശകരമായ ആക്രമണമാണ്. കലിനാലാബാഗിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിലും രക്തം ചീന്തിയ ധീര രക്തസാക്ഷികളുടെ പിന്തലമുറക്കാരായ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ മുറിവേൽപ്പിച്ചു എന്ന് വിനയപൂർവ്വം പറയട്ടെ. 3 തവണ MPയാക്കിയ പ്രിയ പ്രസ്ഥാനത്തെ അധിക്ഷേപിച്ചത് പച്ചയായി പറഞ്ഞാൽ ഉണ്ടചോറിന് നന്ദിയില്ലായ്മയാണ്. കോൺഗ്രസിന് മേൽവിലാസമുണ്ട്. സോണിയാഗാന്ധിയാണ് പ്രസിഡന്റ്. വിലാസം താഴെ ചേർക്കുന്നു. 24 അക്ബർ റോഡ്, ന്യൂഡൽഹി 1100011. എന്നെ പോലെ കോടിക്കണക്കിന് പാർട്ടി പ്രവർത്തകർ കോൺഗ്രസ് മേൽവിലാസത്തിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾക്കുള്ള തപാൽ ഉരുപ്പടികൾ വീടുകളിൽ എത്തുന്നത് കോൺഗ്രസ് മേൽവിലാസത്തിലാണ് എന്ന വസ്തുത അഭിമാനത്തോടെ അറിയിക്കുന്നു. BJPക്കെതിരെ പോരാടാൻ ശേഷിയുള്ള പാർട്ടി കോൺഗ്രസ് ആണ് എന്ന അങ്ങയുടെ തിരിച്ചറിവ് ജനാധിപത്യത്തിന് കരുത്തു പകരുന്നതാണ്. എന്നാൽ സംഘപരിവാറിന്റെ വിഭജന വർഗീയ അജണ്ടകൾക്കെതിരെ ശക്തമായി പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് കരുത്തു പകരാനും പിന്തുണ നൽകാനും G23 സംഘം എന്തു ചെയ്തു? ജമ്മു കാശ്മീരിന്റെ ഭരണഘടനാ പദവി എടുത്തു കളഞ്ഞപ്പോഴും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിലും തികഞ്ഞ നിശബ്ദതയായിരുന്നു ഗുലാം നബിയുടെ റോൾ. ചില സന്ദർഭങ്ങളിൽ താങ്കൾ ട്വിറ്ററിലൂടെ പ്രതികരിച്ചു എന്നത് ഓർമ്മിക്കുന്നു. ജനാധിപത്യത്തിൽ ഏകാധിപത്യ രീതികളുള്ള സർക്കാരിനെ വിശേഷിപ്പിക്കുന്ന അനോക്രസി എന്ന വാക്ക് ഞങ്ങളെ പരിചയപ്പെടുത്തി. മറ്റ് നിർണായക അവസരങ്ങളിൽ അങ്ങ് നിശബ്ദത പാലിച്ചു. രാജസ്ഥാനിൽ ജയ്പൂർ സാഹിത്യോത്സവത്തിൽ മാധ്യമങ്ങളോട് മോദിയെ സ്തുതിച്ച് സംസാരിച്ചു. കേരളയിൽ വിഷയത്തിൽ UDF MPമാർ ഒറ്റക്കെട്ടായി റെയിൽവേ മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ അങ്ങ് ഒപ്പിടാതെ മാറി നിന്നു. ഇരുളടഞ്ഞ കാലം എന്ന അങ്ങയുടെ പുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷ് ഇന്ത്യയെ ഒരിക്കൽ വിശേഷിപ്പിച്ചത് ഗ്രാമത്തിലെ ഒരു വലിയ വീട് പോലെയാണ്. ഇംഗ്ലീഷുകാർ അതിൻ്റെ മികച്ച ഭാഗങ്ങളിൽ താമസിക്കുന്ന കുലീന വർഗം, ഇന്ത്യക്കാർ ഹാളിൽ താമസിക്കുന്ന വേലക്കാരുമാണ്. മോദി സർക്കാർ 2 ഇന്ത്യയെ സൃഷ്ടിക്കുന്നു. അത് 1 സമ്പന്നരുടെയും കോർപ്പറേറ്റുകളുടെയും ഇന്ത്യ, 2 ദരിദ്രരുടെ ഇന്ത്യ. 2-ാമത്തെ ഗണത്തിൽപ്പെടുന്ന ജനതയെ നയിക്കുന്ന രാഹുൽ ഗാന്ധിയെ കോർപ്പറേറ്റുകളും ഫാസിസ്റ്റുകളും കല്ലെറിയുമ്പോൾ നിശബ്ദനാകരുത്. ഇന്ത്യശാസ്ത്ര എന്ന അങ്ങയുടെ പുസ്തകത്തിലെ കോൺഗ്രസ് മുന്നോട്ടുള്ള വഴി എന്ന ലേഖനത്തിൽ പറഞ്ഞതുപോലെ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യത്തെ വളർത്തുകയും ആന്തര സംഘർഷങ്ങൾക്ക് കടിഞ്ഞാണിടുകയും ചെയ്യുക. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി ശരിയായിരുന്നു. 100% ശരിയാണ്. രാഹുൽ ഗാന്ധിയാണ് ശരി. ഇന്ത്യക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ്, ജനാധിപത്യം, ബഹുസ്വരത, മതേതരത്വം സംരക്ഷിക്കാൻ എവിടെയായിരുന്നു നിങ്ങളെന്ന് കാലവും ചരിത്രവും ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ കഴിയണം. രാഹുൽ ഗാന്ധി, അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം, KPCC നിർവാഹക സമിതി അംഗം. ഇതാണ് കത്തിലെ ഉള്ളടക്കം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.